ഇനി ആവശ്യമില്ല ഷവർമ വാങ്ങാൻ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി സിമ്പിളായി ഷവർമ ഉണ്ടാക്കി എടുക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ അപ്പോൾ ഞാൻ അഞ്ച് ഷവർമയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി നമുക്ക് 2.5 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് 2 സ്പൂൺ ഓയിൽ വേണം സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് എടുത്തതാണ് ഇത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കും ഞാൻ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു 10 മിനിറ്റ് സമയമെടുത്ത് തന്നെ കുഴച്ചെടുക്കണം ഞാനിത് ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതേ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഓക്കെ ഞാൻ തടവി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡോ നമുക്കിതിൽ അരച്ചിട്ട് അടച്ചിട്ട് 1 മണിക്കൂറെങ്കിലും അത് സെറ്റ് ആവാൻ വെക്കണം നമ്മൾ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ എരിവ് വേണ്ട വിധിക്ക് കുറച്ചും കൂടി മുളക് ചേർക്കാം അപ്പം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം 2 സ്പൂൺ നാരങ്ങാ നീര് അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം ചിക്കൻ അപ്പോൾ നമുക്ക് മയോണീസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഒഴിക്കുന്നത് 1 നുള്ളു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കി ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഈ പാനിലിട്ട് വറുത്തെടുക്കാം അപ്പം ഞാൻ ക്യാരറ്റ് കക്കിരിക്ക ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇതിലേക്ക് നമുക്ക് മല്ലിയ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിരുന്നു പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പച്ചക്കറിയിലേക്ക് നമുക്ക് 2 സ്പൂൺ മയോണീസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മയോണീസും നമ്മുടെ വെജിറ്റബിൾസും കൂടി ചേർന്നത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് നമ്മുടെ മുറിച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുബൂസ് റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദയുടെ മിക്സ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്
ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാൻ ചൂടായിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ബബിൾസ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. ഇത് പൊങ്ങി വരുന്നുണ്ട്. കുപ്പൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഇപ്പം നമ്മൾ ബട്ടർ പേപ്പറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് എ ഫോർ ഷീറ്റിൽ സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തുടച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കുബ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷവർമയാക്കി എടുക്കാം. നമ്മുടെ മയോണീസ് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ടൊമാറ്റോ സോസിൻ്റെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ആഘോഷ് ഷിംസ് എന്നാണ് പേര്. അപ്പോൾ ഒന്ന് ചാനലൊന്ന് കയറി നോക്കിയേക്കാം. അപ്പം ഞാൻ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി കൂട്ടി ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ നടൂല ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. പോലെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ബട്ടർ പേപ്പറിൽ നമുക്ക് നമ്മുടെ ഇത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചുരുട്ടുക. അപ്പം നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെയും കൂടി ഒന്ന് ആക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഊറ്റിയെടുക്കണം. ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി. അപ്പൊ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.